ഇനി രണ്ട് വലിയ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തും അസംബ്ലിയും ഒക്കെ വരാനുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഒരു മുന്നോടിയായി ഞങ്ങൾ നൽകുന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ആ മുന്നറിയിപ്പ് നിങ്ങൾ ഒരു കാർഡ് എടുത്തിട്ടും ഒരു കാര്യമില്ല. വടകര നിങ്ങൾ കാഫർ കാർഡ് എടുത്തു, പൊന്നാനി നിങ്ങൾ വേറൊരു കാർഡ് എടുത്തു, നിങ്ങളെ കാർഡൊക്കെ മടക്കി പോക്കറ്റിലിട്ടോളി, ഞങ്ങൾക്കത് ഏശാൻ പോകും. അവിടെയൊക്കെ അവന്ന് നിരത്തി ഒരു കാലത്തുമില്ലാത്ത റെക്കോർഡ് ഭൂരിപക്ഷത്തിന് നമ്മൾ അവരെ നിലംപരിശാക്കി കാണിച്ചു കൊടുത്തു. ഇപ്പൊ ഇനി വയനാട് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അവിടെ കാണാം, വന്നോളി അങ്ങോട്ട്, ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒരു കൊട്ട ഭൂരിപക്ഷം കൊണ്ട് പ്രിയങ്കാ ഗാന്ധി അവിടുന്ന് പോകും. പിന്നെ ഇന്ന് പാലക്കാടാണ്. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു, തൃശ്ശൂരിൽ നിന്ന് ഒരാളെ ജയിപ്പിച്ചു വിട്ടു. എങ്ങനെയാണ് ജയിപ്പിച്ചു വിട്ടത് എന്നുള്ളത് ഇപ്പോൾ ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. കലക്കി മീൻ പിടിച്ചതാണ്, പൂരം കലക്കി ബി ജെ പിയെ ജയിച്ചു വിട്ടവർക്ക് ഞങ്ങളുടെ വാണിങ്ങാണ്, പാലക്കാട് കലക്കി ബി ജെ പിയെ ജയിച്ചിപ്പിച്ച് വിടാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നുള്ളത് വാണിങ്ങാണ്. തൃശ്ശൂരിൽ നടത്തിയ പരീക്ഷണം പാലക്കാട് നടത്താനാണ്. നമ്മൾ കണ്ണുകളിലിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, പാലക്കാട് പോലെയുള്ള ഒരു അസംബ്ലി മണ്ഡലത്തിൽ കാലാകാലമായി ഇടതു മുന്നണിക്ക് കുറച്ച് വോട്ടൊക്കെ ഉണ്ട്, കുറച്ച് ശക്തിയൊക്കെ ഉണ്ട്. പാലക്കാട് അവരൊരു പാർട്ടിയായിട്ട് മുന്നണിയാണ് എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷെ ഇന്നലെയാണ് മനസ്സിലായത്, അവർക്കൊരു സ്ഥാനാർത്ഥിയെ പോലും കിട്ടാതെ വയന്ന് നിൽക്കുമ്പോഴാണ് യു ഡി എഫ് എന്ന് ഒരാളെ വീണ് കിട്ടിയത് എന്നുള്ളത്. ഗതികേടിൻ്റെ ഒരു ഊക്ക് നോക്കി, ഗതികേടിൻ്റെ ഒരു ഊക്ക്. ആ പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേറെ പ്രാസംഗികരൊന്നും വേണ്ട, അവിടെ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായ സരിൻ പ്രസംഗിച്ചതിൻ്റെ വീഡിയോ ഓഡിയോ കൊണ്ട് നടന്നാൽ മാത്രം മതിയോ? അത് കൊണ്ടു നടന്നാൽ മാത്രം മതിയോ? തലേന്ന് വരെ നിങ്ങളിട്ട് കസക്കിയ ആളെ ഗതികേടിൻ്റെ അങ്ങേ അറ്റല്ലേ? നിങ്ങൾ ആദർശമില്ല, നിലപാടില്ല, ഒന്നുമില്ല. അപ്പൊ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ബി ജെ പി, അവിടെ എൽ ഡി എഫ് മൂന്നാം കക്ഷിയാണ്. അതിന് തന്ത്രങ്ങൾക്ക് മനസ്സിലായല്ലോ, പൂരം കലക്കിയ പരിപാടി അങ്ങനെ തന്നെയാണ്. അവിടെ ഇതന്നെയായിരുന്നു പരിപാടി. അവിടെ പാവം സി പി ഐക്കാരാണ് നിന്നത്. സി പി എമ്മാരല്ല, ഇടത് മുന്നണിയാണെങ്കിലും സി പി ഐ ആണ്. സി പി ആയതുകൊണ്ട് ഉള്ളിൽക്കൂടി കാല് വാരാൻ വളരെ എളുപ്പമാണ്. നന്നായി കണ്ട് വാരിക്കൊടുത്തു, സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു. അതേപോലെ ഈ സ്ഥാനാർത്ഥിനെ ഇന്നലെ കിട്ടിയ സ്ഥാനാർത്ഥിയെ വെച്ച് തെരഞ്ഞെടുപ്പ് രംഗം വളരെ ഉഷാറാണ് എന്ന്, വലിയ പോരാട്ടമാണ് എന്ന് മീഡിയയിലൊക്കെ വരുത്തിയിട്ട് അവസാനം ഈ സാധുവിനെ, ഇയാളെന്തോ രാജിവെച്ച് പോകുന്നതാണ്, ഐ എ എസ് ഒന്നുമല്ല, എന്തോ എടുക്കളർക്ക് എന്തോ എന്തേലും ഐ ആർ എസ് കേട്ടാ തോന്നും വലിയ മജിസ്ട്രേറ്റിൻ്റെ പണി രാജിവെച്ച് പോകുന്നതാണ്. അങ്ങനൊന്നുമില്ല, കിട്ടിയ രാജിവെച്ച സ്ഥാനം വെച്ച് കോൺഗ്രസ് ഒരു പണി കൊടുത്താണ്. അങ്ങനെ കോൺഗ്രസ് ഐ ടി സെല്ലിൻ്റെ പണിയെടുത്ത ഒരാളാ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിൽ കൊട്ടി ഘോഷിച്ച് പത്തനംതിട്ട കൊടുന്ന് നിർത്തിയത് നമുക്കറിയാലോ. പോയ വഴിക്ക് പിന്നെ പുല്ല് കുളച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈ പാലക്കാട് ഇപ്പൊ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ നിർത്തി, ഒരു ആളെ നിർത്തി അവിടെ ബി ജെ പിക്ക് ജയിക്കാൻ നല്ല വഴിയുണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ഈ കളി നാട്ടുകാർക്ക് മനസ്സിലായി കിട്ടിയാൽ മതി. ഈ കളി നാട്ടുകാർക്ക് വോട്ടർമാർക്ക് മനസ്സിലായാൽ അവർ പിന്നെ എന്ത് ചെയ്യും? യാതൊരു സംശയവും വേണ്ട, സാധാരണത്തിൽ കവിഞ്ഞ വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് അവിടുന്ന് വിജയിക്കും.